റാവുത്തർ ഫെഡറേഷൻ 10-ാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴ ഗ്രാൻഡ് ലജ്നത് ഹാളിൽ അഡ്വക്കേറ്റ് എ ആരിഫ് എം ബി ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിലെ ഒരു മതന്യൂനപക്ഷം, ലോകത്തെ ഏറ്റവും വലിയ മതന്യൂനപക്ഷം ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. 20 കോടിയിലധികം അവരെ ഛിന്ന ഭിന്നമാക്കി ജനാധിപത്യത്തെ ഹിംസിക്കുന്ന ഇന്നത്തെ ചുറ്റുപാടിൽ എല്ലാ സമൂഹവും അതിശക്തമായി ബോധവാന്മാരാകേണ്ട ഒരു ഘട്ടത്തിലാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ യൂട്യൂബിൽ ഒരുപാട് നേതാക്കന്മാർക്ക് സഹിക്കാനുണ്ട്. ഈ കൂട്ടായ്മ തീർച്ചയായും ഒരു സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഒരു സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി, ഒരു സമൂഹത്തിൻ്റെ വാണിജ്യവും സാമ്പത്തികവുമായ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുവാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോമായി ഇത് മാറണം. 10-ാം സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ചരിത്രം നൽകുന്ന ലജ്നത്ത് കോമ്പൗണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സംഘടന. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി മെഹബൂബ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ നഗരസഭാ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ പ്രസിഡന്റ് എസ് എ വാഹിദ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഹബീബ് റാവുത്തർ, പഴകുളം നാസർ, സലിം രാജ് എന്നിവർ സംസാരിച്ചു. മുസ്ലിം സമുദായത്തിന് നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് പത്മഭൂഷൺ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയും ജസ്റ്റിസ് റാവുത്തർ രാജന് റാവുത്തർ ഓവർസീസ് ബിസിനസ് എക്സലൻസ് അവാർഡും സമ്മാനിച്ചു. പ്രതിനിധി സമ്മേളനം ദേശീയ സെക്രട്ടറി പി കെ ഹമീദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ചർച്ചയിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. റാവുത്തർ ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ചേരുന്നത്. ഇവിടെ റാവുത്തർ ഫെഡറേഷന്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച്, റാവുത്തർ ഫെഡറേഷൻ റാവുത്തർമാരായ ആളുകൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, മുസ്ലിം ജനസാമാന്യത്തിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചെല്ലാം രാവിലെ മുതൽ ആരംഭിക്കപ്പെട്ട സമ്മേളനത്തിനകത്ത് നിരവധി പ്രമുഖർ ആ വിഷയങ്ങളെല്ലാം ഇവിടെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഇന്ന് നമ്മുടെ രാജ്യത്തിനൊരു മഹത്തായ പ്രത്യേകതയുണ്ടായിരുന്നു. ലോകത്തെ മറ്റേത് രാജ്യങ്ങളെക്കാൾ ഉപരിയായി ലോകത്ത് മതേതരത്വത്തിൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ രാജ്യം. ആ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തെ ആകെ തകർക്കുന്ന തരത്തിൽ രാജ്യത്തിൻ്റെ ഭരണകൂടം തന്നെ പ്രവർത്തിക്കുന്ന ഇടത്താണ് നാം നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ എത്രയോ നഗ്നമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ദർശിക്കാനായത്. ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങൾ 400 വർഷത്തിലേറെക്കാലമായി ആരാധന നടത്തിക്കൊണ്ടിരുന്ന ബാബരി മസ്ജിദ് തകർത്ത ഇടത്ത് പണിതുയർത്തിയ അയോധ്യയിലെ രാമക്ഷേത്രം പണിതുയർത്തിയതിനു ശേഷം ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു.